ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോയാണ് വണ്ടി കേട്ടോ. അപ്പോൾ അതിന് എൻജിൻ സൗണ്ട് കാരണം നമ്മളത് അയച്ചതാണ്. അതായത് എൻജിൻ വർക്കാണ്. അപ്പോൾ എൻജിൻ വർക്കിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബോഡി അത്യാവശ്യം ഉണ്ടല്ലോ. നമ്മളൊന്ന് വാട്ടർ സർവീസൊക്കെ ഫുള്ള് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ ഫുൾ വാഷ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വെൽഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചേസിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എൻജിൻ വർക്ക് തുടങ്ങണേക്കാളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ബൗണ്ടേഷൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻജിൻ്റെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വാട്ടർ സർവീസ് ഫുള്ളായിട്ട് വാഷിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ച് വയ്ക്കാനുണ്ട്. അതിന് ശേഷം നമ്മൾ എൻജിൻ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ചേച്ചിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തേക്കാം. എൻജിൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഐറ്റം വർക്ക് തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടി വരുന്ന പാർട്സ് അതായത് ക്രാങ്ക് സിലിണ്ടറൊക്കെയാണ് അതിൻ്റെ ഡാമേജ് ആറുന്നത്. കംപ്ലൈൻ്റ് ഉള്ള പാർട്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആർന്നു പ്രോബ്ലം ആയിരുന്നത്. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റണൊക്കെ, ഗിയർ ബോക്സിൻ്റെ ബെയറിങ്, ക്ലച്ച് ഡിസ്ക്, ടൈമിങ് ജാക്കറ്റ്, ക്ലക്ക്, അപ്പോൾ എൻജിൻ്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും തന്നെ ഡാമേജിലേക്ക് എത്തിയായിരുന്നു. അത്യാവശ്യം ഉപയോഗിച്ചിട്ട് ആയേക്കണതാണ്. കാരണം എന്താ വെച്ചാൽ ഒരുവിധം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന് വരുന്നത് നമുക്ക് 3775 രൂപയാണ് ക്യാം ഷാഫ്റ്റിൻ്റെ റേറ്റ് വേണം കേട്ടോ. അതേപോലെ തന്നെ സിലിണ്ടർ കിറ്റിന് വരുമ്പോൾ 2920 രൂപ തന്നെ ഉണ്ട് സിലിണ്ടർ കിറ്റിന് ഇതിൽ വരുന്ന റേറ്റ് കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് വരുമ്പോഴത്തേക്കും 392 രൂപ ഡിസ്കിന് വേണ്ടത്, പ്ലേറ്റിന് 135 രൂപ തന്നെ ഉണ്ട്. ടൈമിങ് ചെയിൻ ക്യാം ചെയിൻ കിറ്റായിട്ട് വരുമ്പോൾ 450 രൂപ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് വന്ന ബെയറിങ്ങുകളാണ്, ഒരെണ്ണം 92 രൂപയുടെ രണ്ട് ബെയറിംഗ് ഉണ്ട്, 80 രൂപയുടെ ഒരു ബെയറിംഗ്. ഗിയർ ബോക്സിനകത്ത് വന്ന ബെയറിംഗുകൾ ഐറ്റംസൊക്കെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ കിറ്റാണത്, ഓയിൽ സീൽ കിറ്റ് മാറ്റണം. പിന്നെ അതിൻ്റെ ഓയിൽ ബോൾട്ട്, ക്ലച്ച് ക്യാമിൻ്റെ അത്, പ്ലക്ക്, അതേപോലെ എയർ ഫിൽറ്ററാണ്, എഞ്ചിൻ ഓയിൽ വന്നതും എഞ്ചിൻ ഓയിലും വന്നിട്ട് 350 രൂപ. ഇപ്പോൾ ഹീറോൻ്റെ കമ്പനി പാർട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണേ, ഒറിജിനൽ പാർട്സുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഹെഡിൻ്റെ ഓറിങ്, സ്റ്റാർട്ടർ പ്ലേറ്റിൻ്റെ ഓറിങ്, കാർബറേറ്ററിൻ്റെ ഒരു സ്ലോ ജെറ്റ്, പിന്നെ ഗ്യാസ്കറ്റ് കിറ്റും കൂടി വരും നമുക്ക് കേട്ടോ. ഫുൾ കിറ്റായിട്ടും കൂടി വരും. അത്രയായിട്ടാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യണം. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ്ങും തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാറുന്നു, നമ്മളത് നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കറക്റ്റ് ഇനി ചെയ്യുമ്പോൾ കറക്റ്റാ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് പീരീഡിൽ ചെയ്തു പോവാം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമുക്കൊരു 3000 കിലോമീറ്റർ ബേസിൽ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഇതിനകത്ത് നിന്ന് ഈ കളർ ചേഞ്ച് കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഓയിൽ ഒരുപാട് അഴുക്കാകുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറ പിടിച്ച പോലെ ഇരിക്കും, ചെളി പോലെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങും. പിന്നെ നമ്മളതിനകത്തേക്ക് എത്ര നല്ല ഓയിൽ ഒഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഞാൻ അതിനകത്തേക്ക് വീണ്ടും അത് മിക്സാകും, ഓയിലിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും പറയണേ 3000 കിലോമീറ്റർ കൂടുമ്പോൾ മസ്റ്റായിട്ടും ഓയിൽ ചേഞ്ച് ചെയ്ത് പോകാൻ പറയണേൻ്റെ ശേഷം. ഇതിപ്പോൾ നമുക്ക് ക്ലീനാക്കിയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് താമസം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കാറുണ്ട്. നീറ്റായിട്ട് ക്ലീൻ ചെയ്യാതെ കൊണ്ട് നമ്മളത് ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അതൊരു കംപ്ലയിൻസിലേക്കൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഗിയർ വീലുകൾക്ക് അതിനൊക്കെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, ഗിയർ വീലുകളൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഓയിൽ പമ്പ്, ഗിയറിൻ്റെ സെലക്ടർ യൂണിറ്റ് ആണ്, അതൊന്നും വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എഞ്ചിൻ വർക്ക് ഏകദേശം അതിപ്പോൾ നിൽക്കും. പിന്നെ നമുക്ക് അതിൻ്റെ ചേസുമേക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ തെളിയായി, അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ എസ്റ്റിമേറ്റിൻ്റെ എന്തെങ്കിലും വേരിയേഷൻ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ വർക്ക് കഴിഞ്ഞതിനനുസരിച്ച് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാം. ബില്ല് കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്തു തരാം. ഓക്കെ.